ഡോക്ടർ ബിജു, ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. താങ്കൾ കേട്ടില്ലെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. സുകുമാരൻ നായർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്റെ സമുദായത്തിൽപ്പെട്ടവർ, എന്റെ സംഘടനയിൽപ്പെട്ടവരെല്ലാം ഞാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യും, പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് NSS അംഗങ്ങളല്ലേ, ആ ആ സമുദായത്തിൽപ്പെട്ട മറ്റുള്ളവരല്ലേ? അതുകൊണ്ട് അതാ പുള്ളിക്ക് അറിയാലോ, അങ്ങനെ ഒരു പുള്ളിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല. പുള്ളിക്ക് ഇങ്ങനെ ഒരു ധാരണ ഇല്ല. ഉണ്ടെങ്കിൽ പുള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുമായിരുന്നു, ഞാൻ ഇന്നയാളെ പിന്താങ്ങുന്നു, ഇന്നയാളെ പിന്താങ്ങുന്നു, ഇന്നയാളെ പിന്താങ്ങുന്നു എന്ന് പുള്ളി പറയുമായിരുന്നു. പുള്ളിക്കറിയാം, പുള്ളി പറഞ്ഞ ഇവരാരും കേൾക്കുകയായിരുന്നു. ഒരു ചോദ്യം കൂടി, സമദൂരമാണ് ആവർത്തിച്ച് പറഞ്ഞു അത് പതിവാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേൾക്കാറുള്ളതല്ലേ സമദൂരം ഒരു ചോദ്യം കൂടി സ്വന്തം മണികളിൽ രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? അദ്ദേഹത്തെ അല്ല, ഞാൻ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പിന്നെ മത സമുദായ സംഘടനകളെ മുഴുവൻ വെല്ലുവിളിക്കുക. മുഴുവൻ സമുദായ സംഘടനകളെയും ഞാൻ NSSനെ മാത്രമാണ്, ഇവിടെയുള്ള മുഴുവൻ സമുദായ സംഘടനകളെയും ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ധൈര്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് ജയിക്കും. ബിഡിജെഎസിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ ദുരന്തമാണെന്ന് പറഞ്ഞല്ലോ, അത് തെളിഞ്ഞല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തരും സ്വന്തമായിട്ട് പാർട്ടി സ്വന്തമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. സമേതര കേരളം എന്താണെന്ന് അന്ന് അങ്ങനെ ഒരു മത്സരം നടന്നാൽ കേരളത്തിൽ കോൺഗ്രസും CPMഉം മാത്രമേ അവശേഷിക്കുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തീർന്നു.